അമൽ എവിടെ എത്തി വിലാപയാത്ര? വിലാപയാത്ര ഡി സി സി ഓഫീസിന് ഒരു 100 മീറ്റർ അപ്പുറത്തുണ്ട്. പക്ഷെ ആ 100 മീറ്റർ കടന്ന് ഇവിടെ വരാൻ എത്ര സമയമെടുക്കും? മീറ്റർ കണക്കുകളിലല്ല ഇപ്പോൾ കാര്യങ്ങൾ കണക്കുകൂട്ടപ്പെടുന്നതെന്ന് കഴിഞ്ഞ 2 ദിവസങ്ങൾ തെളിയിക്കപ്പെടുകയാണ്. അതിനു മുൻപ് കഴിഞ്ഞ ഒരു 10-25 മിനിറ്റായി നമ്മുടെ കണ്ണത്തും ദൂരെ ഒരു 200 മീറ്റർ ദൂരെ ഈ വാഹനം ഇങ്ങനെ കിടപ്പുണ്ട്. പക്ഷേ ആളുകളെ വകഞ്ഞു മാറ്റി അതിനിവിടേക്ക് വരാൻ കഴിയുന്നില്ല, ജനഹൃദയങ്ങളെ വകഞ്ഞു മാറ്റി വരാൻ കഴിയുന്നില്ല. ഇങ്ങനെ വലിയ ജനക്കൂട്ടമാണ് നമ്മളിപ്പോൾ മുന്നിൽ കാണുന്നത്. ഈ വാഹനത്തിന് എത്രയോ മുന്നിൽ വരുന്ന ഒരു 100-150 മീറ്റർ മുൻപിൽ വരുന്ന ഒരു പ്രകടനമാണ്. ഇനി അതിനെല്ലാം പിന്നിൽ ഈ പ്രവർത്തകരെല്ലാം കടന്നു പോയതിന് ശേഷം, അവിടെ കാണാൻ നിൽക്കുന്ന ആളുകൾ കടന്നു പോയതിനു ശേഷം വേണം. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ദിരാഭവനിലാണ്. ഇന്ദിരാഭവൻ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ, രാഷ്ട്രീയ കാലഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ സുവർണ ഏടുകളുള്ള ഒരു സ്ഥലമാണ്. അവിടേക്ക് ഉമ്മൻചാണ്ടി എത്തുകയാണ്. ഓർമ്മകൾ ഇരമ്പുന്നുണ്ട്. ഉമ്മൻചാണ്ടി കടന്നു വരുന്ന ഓരോ വഴികളിലും ഈ പ്രവർത്തകരുടെ മുദ്രാവാക്യങ്ങളിൽ അത് പ്രതിഫലിക്കുന്നുമുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കെട്ടിടത്തിന് മുകളിലും മറ്റുമൊക്കെ നിരവധി ആളുകൾ കയറി നിൽക്കുകയാണ്. ഇവിടെ ഒന്ന് നിന്നാൽ ആ താഴെ വാഹനത്തിൽ വെച്ചിരിക്കുന്ന ആ മൃതദേഹമുണ്ട്, നമ്മളത് കണ്ടിരുന്നതാണ്. ഞാൻ നേരത്തെ ആ വാഹനത്തിനുള്ളിൽ കയറിയപ്പോൾ ആ വാഹനത്തിനുള്ളിൽ നിന്ന ചില്ലിനടുത്ത് തൊട്ടടുത്ത് നിന്നാൽ മാത്രമാണ് വ്യക്തതയോടുകൂടി ഉമ്മൻചാണ്ടിയെ ഒന്ന് കാണാൻ കഴിയുക. ആ ചില്ലിന് പുറത്ത് മറ്റൊരു ചില്ലിട്ട വാഹനം, അതിന് പുറത്ത് മാലകളും മറ്റും തൂക്കിയിരിക്കുന്നു, വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഉമ്മൻചാണ്ടിയുടെ മൃതദേഹത്തിന്റെ മുഖം ഒന്ന് വ്യക്തമായി കാണുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷേ അത് ഇവർക്കും അറിയാം. ഈ ദൃശ്യങ്ങളും മറ്റുമൊക്കെ കാണുമ്പോൾ ഇവരും അത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ കുഞ്ഞുങ്ങിനെ അകലെ നിന്നെങ്കിലും ഒന്ന് കാണണം. അവസാനത്തെ കാഴ്ചയാണ്, ആ കാഴ്ച നെഞ്ചിൽ പതിപ്പിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഇവർ കാത്തു നിൽക്കുകയാണ്. എത്രയോ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നവരായിരുന്നു ഇവർ. ഇത് ഡി സി സി ഓഫീസിന്റെ മുൻവശമാണ്. ഇവിടം നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇനി മറ്റൊരു ഒരു കൂട്ടം ആളുകൾക്ക് വന്ന് നിൽക്കാനുള്ള സ്ഥലം പോലുമില്ല. പുറത്തേക്ക് താഴെ ഇനി അധികം ആളുകൾ വന്ന് നിൽക്കാൻ സ്ഥലമില്ലാത്ത തരത്തിലേക്ക് ഇവിടം നിറഞ്ഞു കവിയുകയാണ്. കോട്ടയം നഗരം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനസാഗരത്തെ ഇപ്പോൾ കോട്ടയം നഗരം കാണുകയാണ്. ഈ ഉമ്മൻചാണ്ടിയുടെ വാഹനത്തിന്റെ മുൻവശം കാണാം നമുക്ക്. ആ വാഹനം കിടക്കുന്നത് എവിടെയാണ് എന്ന് ഇവിടെ നിന്നും നോക്കിയാൽ കാണുന്ന ദൂരം 100-150 മീറ്റർ ദൂരം. ആ ദൂരത്തു നിന്നും ഉറപ്പാണ് ഞാൻ ഉറപ്പിച്ചു പറയാം, ആ വാഹനം ഇവിടെ വരാൻ ഏറ്റവും കുറഞ്ഞത് ഒരു 15 മിനിറ്റ് എങ്കിലും എടുക്കും. അത് ഏറ്റവും മിനിമം കണക്കാണ്. അത് അത്രയും എടുക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയും. അല്ലാതെ അല്പസമയത്തിനകം തന്നെ ഇതിവിടേക്ക് എത്തും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് പ്രകടിപ്പിക്കാനേ ആവുന്നില്ല. കഴിഞ്ഞ രണ്ട് ദിവസമായി ഉമ്മൻചാണ്ടിയുടെ ഈ വാഹനത്തെ നമ്മൾ അനുഗമിക്കുന്നുണ്ട്, ഈ വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട്. അവിടെയെല്ലാം കണ്ടത് വെച്ചാണ് നമ്മൾ ഇത് ഉറപ്പിച്ച് പറയുന്നത്. അത്രയ്ക്ക് വലിയ ജനസാഗരം വരും വഴികളിലെല്ലാം തടിച്ചു കൂടുന്നു. ആയിരങ്ങൾ എന്നല്ല 10,000 തടിച്ചു കൂടുന്നു. ഉമ്മൻചാണ്ടിക്ക് അന്ത്യ അഭിവാദ്യം നേർന്ന് മടങ്ങുകയാണ് ഇവിടുത്തെ ആളുകളെല്ലാം തന്നെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സമയത്തിന്റെ ക്രമം തന്നെയാണ്. ഇവിടെ ഇന്നലെ എത്തുമെന്ന് പറഞ്ഞ സമയം 5 മണി, ഇന്നലെ വൈകിട്ട് 5 മണി, ഇന്ന് പുലർച്ചെ 5 മണിയായിരിക്കുന്നു. ഇന്ന് പുലർച്ചെ 5 മണിയായി എന്ന് മാത്രമല്ല, ഇപ്പോൾ പുലർച്ചെ 10 മണിയും കഴിഞ്ഞിരിക്കുന്നു. 10:30 ആയിരിക്കുന്നു. 10:30 ആകുമ്പോൾ പോലും ഉമ്മൻചാണ്ടിയെ ഈ തിരുനക്കര മൈതാനിയിലേക്കോ ഡി സി സി ഓഫീസിലേക്കോ എത്തിക്കാനാവുന്നില്ല. ഇനി പുതുപ്പള്ളിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്, വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതിനുശേഷമാണ് സംസ്കാര ശുശ്രൂഷകളെല്ലാം നടക്കേണ്ടത്. എന്തായാലും നമ്മൾ തീരുമാനിച്ചതോ നേതാക്കൾ തീരുമാനിച്ചതോ പോലീസ് തീരുമാനിച്ചതോ ഒന്നുമല്ല. ജനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാം. ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചത്. ആ ജനങ്ങളാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും. ഉമ്മൻചാണ്ടി ജീവിതത്തിൽ കൊണ്ട വെയിലിന്റെ ബാക്കി പത്രമാണ് ഈ വിലാപയാത്രയിൽ നമ്മൾ 2 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജനസാഗരമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ചെറിയ കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. അങ്ങനെ മതജാതി വ്യത്യാസമില്ലാതെ, സമുദായമൊന്നും നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയാണ്. എന്തായാലും വരുന്ന തലമുറയ്ക്ക് ഇത് വലിയൊരു കാഴ്ചയാണ്, മനോഹരമായ ഒരു സ്നേഹത്തിന്റെ കാഴ്ചയാണ്. സ്നേഹം കൊണ്ട് മാത്രം ലോകം ജയിച്ച രാജാവിന്റെ കഥ അവർ ഈ 2 ദിവസമായി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.